ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ലെഗ്രാൻഡിൻ്റെ മൈറിസ് എന്ന് പറയുന്ന മോഡൽ. മൈറിസ് എന്ന മോഡലിൽ പ്ലഗും സ്വിച്ചും വിത്ത് എക്സ്ട്രാ ഒരു സ്വിച്ച് കൂടി, ഒരു ലൈറ്റിൻ്റെ സ്വിച്ച് കൂടി നമുക്ക് എങ്ങനെ കണക്ഷൻസ് കൊടുക്കുക എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മൾ DB നിന്നും എർത്ത്, ന്യൂട്രൽ, ഫേസ്, എർത്ത് ഇത്രയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ സെപ്പറേറ്റ് ഒരു ഇൻവെർട്ടർ ഫേസ് കൂടി വരുന്നുണ്ട്. ആദ്യമേ തന്നെ എർത്ത് നോക്കുക. എർത്തുകളെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം, ലിങ്ക് ചെയ്തതിന് ശേഷം എർത്തിൻ്റെ പോയിന്റിൽ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. ആ എർത്തിൻ്റെ ലീഡുന്ന സെൻട്രി കാണുന്ന പോയിൻ്റാണ്, അതിലേക്ക് നമ്മൾ കൊടുത്തു. ഇനി ന്യൂട്രൽ നോക്കുക. ന്യൂട്രൽ നമ്മൾ എല്ലാം എടുത്തതിന് ശേഷം ഒരു പ്ലഗ് സോക്കറ്റിൻ്റെ ലെഫ്റ്റ് സൈഡ് ആയിരിക്കണം എപ്പോഴും ന്യൂട്രൽ കൊടുക്കേണ്ടത്. ആ N എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കണ്ടോ? എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് ഡിവൈസ് എടുത്താലും ലെഫ്റ്റ് സൈഡ് ആയിരിക്കും അതിൻ്റെ N മാർക്ക് ചെയ്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്ലഗ് സോക്കറ്റിലും നമ്മൾ ന്യൂട്രൽ കൊടുക്കുമ്പോൾ ലെഫ്റ്റ് സൈഡ് തന്നെ കൊടുക്കണം. അതെല്ലാം കറക്റ്റായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഫേസ്, ഫേസ് വരുന്നത് നേരെ ഇതുപോലെ തന്നെ നമ്മുടെ സ്വിച്ചിലേക്കാണ് വരുന്നത്. വൺ വേ സ്വിച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. വൺ വേ സ്വിച്ചിൻ്റെ ഫേസ് വന്നിരിക്കുന്ന ആ റെഡ് വയർ ഉണ്ടോ, ആ റെഡ് വയർ നേരെ സ്വിച്ചിൻ്റെ താഴെയാണ് കൊടുക്കുന്നത്. താഴെ കൊടുത്തതിന് ശേഷം സ്വിച്ച് നമ്മൾ ഓൺ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ താഴെ നിന്നും കണക്ഷൻ, അതായത് കറണ്ട്, മുകളിലേക്ക് പാസ് ചെയ്യും. ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, ചില സ്വിച്ചുകളിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കണക്ഷൻസ് വരുന്നത് വ്യത്യാസം ഉണ്ടാവും. അതായത് പഴയ മോഡൽ സ്വിച്ച് ആണെങ്കിൽ, അതായത് സെൻട്രിൽ നിന്നും താഴേക്കായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. വൺ വേ സ്വിച്ച് ആകുമ്പോൾ പ്രശ്നം കാര്യങ്ങളൊന്നുമില്ല. ടു വേ സ്വിച്ചിൽ മാത്രമേ അങ്ങനെ കണക്ഷൻസ് ചെറിയൊരു വ്യത്യാസം വരുന്നത്. അപ്പോൾ നമ്മൾ വൺ വേ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്തു, അതിൽ നിന്നൊരു ലിങ്ക് ലീഡ് വയർ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം ഒന്ന് മാർക്ക് ചെയ്തേക്കണം. റൈറ്റ് സൈഡ് കൊടുത്തിരിക്കണുണ്ടോ, അതും ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാണ്. എന്ത് ഡിവൈസും നമ്മൾ പ്ലഗിൽ കുന്നുന്ന ഡിവൈസ് നോക്കി അറിയാൻ പറ്റും. റൈറ്റ് സൈഡ് L എന്നും ലെഫ്റ്റ് സൈഡ് N എന്നും മാർക്ക് ചെയ്തിടണം. അതായത് അങ്ങനെ തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. റൈറ്റ് സൈഡ് പ്ലസ്സും, അതായത് ഫേസും, ലെഫ്റ്റ് സൈഡ് ന്യൂട്രും കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സ്റ്റാൻഡേർഡ് ലെവലിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ന്യൂട്രൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് കൊടുത്തു, ഫേസ് നമ്മൾ റൈറ്റ് സൈഡിൽ കൊടുത്തു, എർത്ത് വരുന്നത് അതിൻ്റെ സെൻറ്ററിലെ പിന്നിലേക്കും കൊടുത്തു. ഇതാണ് നോർമൽ ലെവലിൽ വരുന്ന പ്ലഗ് സ്വിച്ച് കണക്ഷൻ വരുന്നത്. ഇനി ഇതിൻ്റെ ആംപിയർ നോക്കി അറിയാൻ പറ്റിയത് ഇൻ്റർനാഷണൽ പ്ലഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് ലോകത്തിലെ ഏത് പ്ലഗ് സോക്കറ്റ് കാര്യങ്ങൾ എന്ത് ഡിവൈസ് ആണെങ്കിലും ഈ പ്ലഗിൽ നമുക്ക് ഓപ്പറേറ്റ് കുത്താൻ സാധിക്കും, അതായത് പ്ലഗ് ചെയ്യാൻ സാധിക്കും. അതിൻ്റെയാണ് ഇൻ്റർനാഷണൽ പ്ലഗ് എന്ന് പറയുന്നത്. യൂണിവേഴ്സൽ പ്ലഗ് എന്നും പറയാറുണ്ട്. രണ്ടും ഒന്ന് തന്നെയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്ന പ്ലഗിൻ്റെ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ഏത് ടൈപ്പ് പിന്നുകളും കയറുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് 13 ആംപിയർ ആണ് മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നത്. സാധാരണ പ്ലഗുകളൊക്കെ ആണെങ്കിൽ 10 ആംസ് ആണ് വരുന്നത്. ഇൻ്റർനാഷണൽ പ്ലഗ് സാധാരണ കണ്ടുവരുന്നത് 13 ആംപിയർ വരെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം നമ്മൾ പുറമേ നിന്ന് വാങ്ങിക്കുന്ന ഡിവൈസുകളെല്ലാം തന്നെ, പുറമേ നിന്ന് ഉദ്ദേശിച്ച UAE അതുപോലെ രാജ്യങ്ങളിൽ നമ്മൾ കൊണ്ടുവരുന്ന നോക്കി അറിയാൻ പറ്റും. 13 ആംപിയർ ആണ് അതിൻ്റെ ഫ്യൂസ് കാരിയറും കാര്യങ്ങളൊക്കെ പ്ലഗ് സോക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. 13 ആംപിയർ ആണ് മിക്ക ഡിവൈസ് കാര്യങ്ങളിലും കണക്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻ്റർനാഷണൽ സോക്കറ്റ് 13 ആംസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്ക്, എന്നാൽ മാത്രമേ ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd know.